ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുന്ന എട്ടാമത്തെ കേസായാണ് ലാവ്ലിൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹർജി പരിഗണിക്കുന്നത് മാറ്റണമെന്ന് ഏതെങ്കിലും കക്ഷി ആവശ്യപ്പെട്ടാൽ മാത്രം കേസ് ഇനിയും മാറ്റിയേക്കാം. അതല്ലെങ്കിൽ വിശദമായ വാദത്തിനാണ് സാധ്യത. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സിബിഐയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ 2017 ഡിസംബറിലാണ് സിബിഐ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. കേസിൽ 2018 ജനുവരി 11 സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പിന്നീട് 4 വർഷത്തിനിടെ 32 തവണയാണ് ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവച്ചത്. ഹർജി നിരന്തരം മാറിപ്പോകുന്നെന്ന് കക്ഷി ചേർന്ന TP നന്ദകുമാരന്റെ അഭിഭാഷക MK അശ്വതി ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഇനി മാറ്റരുതെന്ന പുതിയ നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ പിന്നീടും കേസ് മാറ്റിവെച്ചു. സ്വർണ്ണക്കടത്ത് കേസിന്റെ തുടർ വിചാരണ മാറ്റണമെന്ന ED ഹർജിയിലും ഇന്ന് തീർപ്പുണ്ടാകും. ED ട്രാൻസ്ഫർ ഹർജിയും പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ്. സംസ്ഥാനത്ത് കേസിന്റെ വിചാരണ നടപടികൾ സുതാര്യമായി നടക്കില്ലെന്നും അതിനാൽ വിചാരണ നടപടികൾ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. വിചാരണ നടപടികൾ അട്ടിമറിക്കപ്പെടുമെന്ന ED ആശങ്ക സാങ്കല്പികം മാത്രമാണെന്ന് വ്യക്തമാക്കി കേസിൽ കക്ഷി ചേരാൻ കേരളം നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചിരുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ED വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. കേരളത്തിനായി കപിൽ സിബിലും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.